പുതുതായി മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്ന ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് കൂടി നൽകണമെന്ന് കേരള കോൺഗ്രസ് ബി. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കും. ഔദ്യോഗിക വസതി വേണ്ട എന്നും സ്റ്റാഫിന്റെ എണ്ണം കുറയ്ക്കാനുള്ള സന്നദ്ധത മുഖ്യമന്ത്രി അറിയിക്കും. ടി എസ് ഹരീഷ് വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ സജി ചെറിയന്റെ കയ്യിലാണ് സിനിമാ വകുപ്പ്. ഗണേഷ് സ്വാഭാവികമായും സിനിമാ രംഗത്തു നിന്നുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ വകുപ്പ് വരുന്നത് മറ്റ് പല കാരണങ്ങളാൽ ഒരുപക്ഷെ ഉപകാരപ്രദമായേക്കും. ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? പക്ഷെ അതിലൊരു തീരുമാനം വേണ്ടിയിരിക്കുന്നു. കാരണം ദിവിഷു പറഞ്ഞതുപോലെ സജി ചെറിയാനാണ് ഇപ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിന് പുതിയൊരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ വകുപ്പ് വേണമെന്നൊരാവശ്യം ഉന്നയിക്കുമ്പോൾ അത് അദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ അത് വ്യക്തമായ സജി ചെറിയാൻ്റെ കൂടി താല്പര്യത്തോട് മാത്രമേ അത്തരം ഒരു കാര്യം നടക്കാൻ സാധ്യതയുള്ളൂ. മാത്രമല്ല, ഇപ്പോൾ മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാകുന്നതേ ഉള്ളൂ. പുതിയ രണ്ട് മന്ത്രിമാരുടെ വകുപ്പുകളുടെ കാര്യത്തിൽ, അതിൽ ഗണേഷ് കുമാറിന് ഗതാഗത വകുപ്പാണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല, അതിനോടൊപ്പം അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നതാണ് ഈ സിനിമാ വകുപ്പ് കൂടി വേണമെന്നുള്ള കാര്യം. അത് മുഖ്യമന്ത്രി കേരള കോൺഗ്രസ് ബി മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. അതായത്, തനിക്ക് ഔദ്യോഗിക വസതി വേണ്ട എന്നുള്ള കാര്യം കൂടി ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയെ അറിയിക്കും എന്നുള്ള വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല, സ്റ്റാഫുകളുടെ എണ്ണം, ഇപ്പോൾ ഉള്ള സ്റ്റാഫുകൾ എത്ര ഉണ്ടോ, മന്ത്രിമാർക്ക് സാധാരണ ഒരു ഇത്ര സ്റ്റാഫുകൾ വേണമെന്നുണ്ട്. അപ്പോൾ ആ എണ്ണം കാര്യമായി കുറയ്ക്കണം എന്നുള്ള രീതിയിലുള്ള അറിയിപ്പ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ അറിയിക്കും. അതിനുശേഷം ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമേ ഇതിലൊരു ഔദ്യോഗിക തീരുമാനം വരൂ. അങ്ങനെ വന്നല്ലേ സജി ചെറിയൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വകുപ്പ് വിട്ടുകൊടുക്കൽ സാധ്യതയുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, ഐ എഫ് എഫ് കെയുമായി ബന്ധപ്പെട്ടും രഞ്ജിത്തിൻ്റെ ചില പരാമർശങ്ങളും അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ സജി ചെറിയാൻ സംസാരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് വിവാദപരമായിട്ടാണ് ആ വകുപ്പിൽ കാര്യങ്ങൾ പോയത്. അതുകൊണ്ടൊരു മാറ്റത്തിന് സാധ്യത അദ്ദേഹം തയ്യാറാകും? അതിനുള്ള കാര്യം സംശയമാണ്. അതിൽ വേറൊരു കാര്യവും, സജി ചെറിയാൻ ഒരു തവണ രാജിവെച്ചതിന് ശേഷം വീണ്ടും തിരിച്ച് മന്ത്രിസഭയിലേക്ക് എത്തിയ മന്ത്രിയാണ്. അതിനുശേഷം വീണ്ടും അദ്ദേഹം അതേ വകുപ്പുകൾ തന്നെ കൈകാര്യം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിഷയം വരുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും സജി ചെറിയാൻ്റെ താല്പര്യം കൂടി വേണം. അത് വിട്ടുകൊടുക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ആ പരിശോധനയും ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇതിലൊരു തീരുമാനവും ഉണ്ടാവുകയുള്ളൂ. ശരി, 29-ന് പുതിയ രണ്ട് മന്ത്രിമാർ ഔദ്യോഗികമായി ചുമതലയേൽക്കുന്നത്. സ്വാഭാവികമായും കെ എസ് ആർ ടി സി ഗതാഗത വകുപ്പാണ് ഗണേഷ് കുമാറിൻ്റെ കയ്യിലേക്ക് വരിക. പക്ഷേ ഒപ്പം സിനിമ കൂടി അദ്ദേഹത്തിന് നൽകണമെന്നൊരാവശ്യം കേരള കോൺഗ്രസ് ബിയിൽ നിന്നുണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് ഇക്കാര്യങ്ങൾ അറിയിക്കും. പക്ഷേ സജി ചെറിയാൻ സമ്മതിക്കണം, പാർട്ടിപരമായ തീരുമാനങ്ങളൊക്കെ അതിന് ആവശ്യമായി വരും. കാത്തിരിക്കാം എന്താണ് തീരുമാനമെന്ന്.